हेलो, गेटिंग स्टार्टेड विद सी प्लस प्लस नम्मुडे നാലാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം ഡിസ്കസ് ചെയ്തേ ഓർമ്മയുണ്ടോ? സി പ്ലസ് പ്ലസിൻ്റെ അക്ഷരമാല, ക്യാരക്ടർ സെറ്റ്, അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? അക്ഷരങ്ങൾ, അക്കങ്ങൾ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സി പ്ലസ് പ്ലസിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സിനെ പറ്റി പറഞ്ഞു. അതെന്തായിരുന്നു? ടോക്കൺസ്. ടോക്കൺസ് എന്തൊക്കെയായിരുന്നു? ടീച്ചർ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നിരുന്നു അത് ഓർക്കാൻ. കിൽപോ ഓർമ്മയില്ലേ? കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, ഈ അഞ്ചെണ്ണം ആയിരുന്നു നമ്മുടെ ടോക്കൺസായിട്ട് നമ്മൾ പഠിച്ചത്. അതിൽ കീവേഡ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. കീവേഡ്സ് എന്താ? സി പ്ലസ് പ്ലസിൻ്റെ റിസർവ്ഡ് വേർഡ്സാണ് കീവേഡ്സ്. സി പ്ലസ് പ്ലസിന് സ്വന്തമായി ഉപയോഗിക്കാനുള്ള സ്പെഷ്യൽ വേർഡ്സ്, സി പ്ലസ് പ്ലസിൻ്റെ മാത്രം സ്വന്തം വാക്കുകൾ. ഇനിയോ ഐഡൻറ്റിഫയേഴ്സ് എന്തായിരുന്നു? പേരുകളാണല്ലേ നമ്മൾ മെമ്മറി ലൊക്കേഷൻസിന് നൽകുന്ന പേരുകൾ. നമ്മൾ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിലെ മെമ്മറി ലൊക്കേഷൻസ് യൂസ് ചെയ്യും. സി പ്ലസ് പ്ലസ്സിൽ അങ്ങനെ നമ്മൾ മെമ്മറി ലൊക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പേരുകളായിരുന്നു ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സിന് പേര് നൽകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആദ്യത്തെ ക്യാരക്ടർ എന്തായിരിക്കണം? അതെന്തായാലും ഒന്നുകിൽ ഒരു അക്ഷരം, ലെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ക്യാരക്ടർ ആയിരിക്കണം. അതുപോലെ ഡിജിറ്റ്സും അക്കങ്ങൾ അക്ഷരങ്ങളും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. ലെറ്റേഴ്സും ഡിജിറ്റ്സും അണ്ടർസ്കോർ ക്യാരക്ടേഴ്സും ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ മറ്റുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ അതിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്പേസ് കൊടുക്കാൻ തോന്നുകയാണെങ്കിൽ നോ, ദാറ്റ് ഇസ് നോട്ട് അലൗഡ്. ഒരു ഡോട്ട് കൊടുക്കണം പേരിൻ്റെ കൂടെ. നോ, ദാറ്റ് ഇസ് നോട്ട് അലൗഡ്. അപ്പോൾ ഇത്രയാണ് ഐഡൻറ്റിഫയേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചത്. അപ്പോൾ കീവേഡും കീവേഡ്സും ഐഡൻറ്റിഫയേഴ്സും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിലെ മൂന്നാമത്തെ ടോക്കൺ ആയ ലിറ്ററൽ, ലിറ്ററലിനെ പറ്റി ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. ലിറ്ററൽസ്, ലിറ്ററൽസ് ആർ കോൺസ്റ്റൻസ്. എന്താ ഈ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോൺസ്റ്റൻസ്, അതിൻ്റെ വില ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അതൊരിക്കലും ചേഞ്ച് ചെയ്യില്ല. ഞാൻ ജനിച്ച ദിവസം, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്ന ദിവസം എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. അതുപോലെ മാത്സിൻ്റെ കാര്യം എടുക്കാം. മാത്സിൽ പൈൻ്റെ വില നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പൈ സമം 3.14 എന്ന് നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ? പൈ ഈസ് ഈക്വൽ ടു 3.14. ഇതെപ്പോഴും സ്ഥിരമായിരിക്കും. അതുപോലെ സി പ്ലസ് പ്ലസ് പ്രോഗ്രാംസിൽ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂസാണ് ലിറ്ററൽസ്. എപ്പോഴും അത് അതായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ തരം ലിറ്ററൽസാണ് ഉള്ളത് നോക്കാം. നാല് തരം ലിറ്ററൽസാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഏതൊക്കെയാണെന്നറിയാം? മെയിനായിട്ടും ഇത് സംഖ്യകളും അക്ഷരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ലിറ്ററൽസ് വരുന്നത്. ഡാറ്റയാണ്. ഓക്കെ, ഡാറ്റ കൊടുക്കുമ്പോൾ നമ്മൾ പൂർണ്ണസംഖ്യകൾ ഡാറ്റയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിനെ നമ്മൾ ഇൻറ്റീജർ ലിറ്ററൽ എന്ന് പറയും. അതുപോലെ പോയിൻ്റ്സ് ഉള്ള സംഖ്യകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിന് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലിറ്ററൽ എന്ന് പറയും. അതുപോലെ അക്ഷരങ്ങൾ നമ്മൾ ലിറ്ററലായിട്ട് ഉപയോഗിക്കും. അതിനെ ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറയും. ക്യാരക്ടർ ലിറ്ററലിനെ സാധാരണ സിംഗിൾ കോട്ട് ഉപയോഗിച്ച് നമ്മൾ സിംഗിൾ കൊട്ടേഷൻ മാർക്കിനുള്ളിലാണ് എഴുതാറ്. ഒറ്റൊരു സിംഗിൾ ക്യാരക്ടറാണ് ക്യാരക്ടർ ലിറ്ററലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി സ്ട്രിംഗ് ലിറ്ററൽ. സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ കോട്ട്സിനുള്ളിലാണ്, ഡബിൾ കൊട്ടേഷൻ മാർക്കിനുള്ളിലാണ് നമ്മൾ ക്യാരക്ടർ സ്ട്രിംഗ് ലിറ്ററൽ
ഉപയോഗിക്കുന്നത് സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് സ്പേസ് ആവാം ആൽഫബറ്റ്സ് ആവാം എ ബി സി ഡി എന്തോ ആവാം അതെല്ലാം ഒരു രണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഡബിൾ കൊട്ടേഷൻ മാർക്ക് ഉപയോഗിച്ച് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ പ്ലേസ് ചെയ്യുമ്പം ദാറ്റ് ബിക്കംസ് സ്ട്രിംഗ് ലിറ്ററൽസ് സോ വി ഹാവ് ഫോർ ടൈപ്സ് ഓഫ് ലിറ്ററൽസ് വൺ ഈസ് ഇൻറ്റീജർ ലിറ്ററൽ പൂർണ്ണസംഖ്യകളാണവ അതുപോലെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ലിറ്ററൽ അത് പോയിൻറ്റ്സ് ഉള്ള സംഖ്യകളാണ് ക്യാരക്ടർ ലിറ്ററൽ എ ക്യാരക്ടർ എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കൊട്ടേഷൻ മാർക്ക് ഒറ്റൊരക്ഷരേ അതിലുണ്ടാവുള്ളൂ അതിന് ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട് കേട്ടോ എടിച്ച് പിന്നെ പറഞ്ഞുതരാം പിന്നെ സ്ട്രിംഗ് ലിറ്ററൽ സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോട്ട്സ് ഓക്കെ ഇത്രയാണ് നമുക്ക് ലിറ്ററൽസ് ആയിട്ട് അത് കണ്ടോ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഇൻറ്റീജർ ലിറ്ററൽസിൻ്റെ അതുപോലെ അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ടോക്കൺസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺലി ബൈ ഡിജിറ്റ്സ് ആർ കോൾഡ് ഇൻറ്റീജർ ലിറ്ററൽസ് അതുപോലെ ദ ആർ ഓൾ നമ്പേഴ്സ് വിത്തൗട്ട് ഫ്രാക്ഷണൽ പാർട്ട് ആൻ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ എനി ഡെസിമൽ പോയിൻറ്റ് സംടൈംസ് യു ക്യാൻ സീ എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി നമ്പർ നോ വി ക്യാൻ സീ സം എക്സാമ്പിൾസ് കൺസിഡർ ദി ക്വസ്റ്റ്യൻ ക്ലാസിഫൈ ദി ഫോളോയിങ് ഇൻ ടു വാലിഡ് ആൻഡ് ഇൻവാലിഡ് കോൺസ്റ്റൻസ് ആൻഡ് ഗിവ് യുവർ റീസൺസ് സി ഫോർ ഓൾ ദി വാലിഡ് ഇൻറ്റീജർ കോൺസ്റ്റൻസ് ഐ ഹാവ് ഗിവൺ എ ഗ്രീൻ ടിക് മാർക്ക് സോ ദർ ഈസ് നോ കൺഫ്യൂഷൻ ടു ഫൈൻഡ് ഔട്ട് ദി വാലിഡ് കോൺസ്റ്റൻസ് നൗ ലെറ്റ് അസ് ടേക്ക് ദി ഇൻവാലിഡ് വൺസ് ഫസ്റ്റ് വൺ ഈസ് 77,000 ഇറ്റ് ഈസ് ഇൻവാലിഡ് ബിക്കോസ് ദർ ഇസ് എ കോമ നെക്സ്റ്റ് വൺ ഈസ് 314. ദർ ഇസ് എ ഡെസിമൽ പോയിൻറ്റ് സോ ഇറ്റ് ഈസ് ഇൻവാലിഡ് നെക്സ്റ്റ് മൈനസ് 0.7563 ദാറ്റ് ഈസ് ഓൾസോ ഇൻവാലിഡ് നെക്സ്റ്റ് വൺ ദർ ഇസ് മൈനസ് ആൻഡ് പ്ലസ് സിമ്പൽ സോ ഇൻവാലിഡ് നെക്സ്റ്റ് വൺ ദർ ഇസ് ഇ ദി എക്സ്പൊണൻഷ്യൽ സിമ്പൽ സോ ഇറ്റ് ഈസ് ഇൻവാലിഡ്